ഇന്ദുവിന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. അപ്പൊ പിന്നെ സമ്മതത്തിന്റെ കാര്യം പറയണോ? എന്നാലും ഒരു വരി പൊന്നെങ്കിലും. ആ കാര്യത്തിൽ തിരുമേനി വിഷമിക്കണ്ട. കല്യാണം സംബന്ധിച്ചുള്ള എല്ലാ ചിലവുകളും ഞാൻ ഏൽക്കുന്നു. എനിക്ക് തിരുമേനിയുടെ സമ്മതം മാത്രം മതി. വേണ്ടേ, ഇത് ഈശ്വര നിശ്ചയമാ. അപ്പോ അത് മംഗളായി അങ്ങടങ്ങ് നടക്കട്ടെ. അമ്മയ്ക്ക് പറയാനില്ല. നിങ്ങളുടെ രണ്ട് കുടുംബവും എന്നും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയണം. ഇന്നു മുതൽ ഞാനും അച്ഛനും പഴയ വീട്ടിൽ കഴിഞ്ഞോളാം. താമസിക്കാം. വേണ്ട മോനെ, നമ്മൾ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ താമസിച്ചത് ആ വീട്ടില്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. മുകളിലത്തെ നില രാജന്, താഴത്തെ നില ബാലന്. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇനിയിപ്പോ കൊള്ളു. ിലെ രാത്രി ഇത് വൃന്ദാവനത്തിലെ രാ
ജനയാമം എന്തായാലും നല്ല കനി കാപ്പി ഇങ്ങനെ നോക്കളെ നീ എന്താടി നാണിച്ച് മൂല കയറി നിൽക്കുന്നത് അവർക്കറിയാം അവരുടെ ഭർത്താക്കന്മാരെ പ്രസവിച്ചത് നീയാണെന്ന് ഇവരെപ്പോഴാ ഒന്നാം വരുന്നതിന് പോകുന്നത് കാപ്പിമുടി കഴിഞ്ഞ് പോകുന്നെന്നാ പറഞ്ഞു എന്നാ ഞാൻ വേഗം കുടിച്ച് റെഡിയാകാം മോള് പോയേ പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാനോ എന്നെ ഉറക്കിയിട്ടുണ്ടോ ഓരോ ദിവസം നിന്റെ കാര്യം പറഞ്ഞാ ഞങ്ങൾ നേരം വിളിപ്പിക്കുന്നത് ഉഷ ഇവിടുത്തെ കാര്യം തന്നെ എപ്പോഴും പറയായിരുന്നു അപ്പൊ രാജനെ ഇവൾ ഉറക്കിയിട്ടില്ല കാപ്പി നീ കാപ്പി എന്താ ഇത്ര വലിയ ആലോചന പിള്ളേര് വിരുന്നിന് പോയപ്പോ വീട് ഉറങ്ങിപ്പോയല്ലോടി നാളെ അവരിങ്ങി വരത്തില്ലേ അതുവരെ ഒന്ന് ക്ഷമിക്കേ നമ്മളുടെ മക്കളുടെ ഭാര്യമാരായിട്ട് രണ്ട് പെമ്പിളേരൂടെ വന്നിരിക്കുക ഒരുത്തി പണക്കാരിയും മറ്റോ പാവപ്പെട്ടുള്ളൂ പക്ഷേ ആ വ്യത്യാസം ഒരു കാര്യത്തിലൂടെ ഉണ്ടാകരുത് എന്നോടത് പ്രത്യേകിച്ച് പറയണോ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയില്ലേ ചേട്ടനെ ഒന്ന് കണ്ടേച്ചു വരാന്നും പറഞ്ഞ് പോവു അച്ഛ വിരുന്നു വന്നതല്ലേ ഇന്ന് പോണോ ഞാൻ ഉടനെ വരാം
പിന്നെ ലഞ്ചിൻ അച്ഛൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, നേരത്തെ ഇനി വരണേ. ഓക്കെ. മോളെ, ഇനി അവന്റെ കാലയിൽ നീ ഒരു ചരട് കെട്ടണം. അതിന്റെ അറ്റം എന്നും എന്റെ മോളുടെ കയ്യിലിരിക്കണം. നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്നു ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ, ആ തോലി തന്നെ ജയമെന്ന് ലോകർ കടച്ചിയിൽ സമ്മതിക്കും എന്ന് പണ്ടാരോ എഴുതിയിട്ടുള്ളത് എത്രയോ ശരിയാണ്. ഈ കോലോത്തിന്റെ പഴയ കഥകൾ വല്ലതും ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടോ? ആവോ, ചിലതെല്ലാം കേട്ടിട്ടുണ്ട്. അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം. ആയിക്കോട്ടെ, എഴുന്നേറ്റോളൂ. ആരാ വരുന്നത് നോക്കിയേ. അല്ല, ഇതാരേ? രാജേന്ദ്രനോ? വന്നോളൂ വന്നോളൂ. നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം, എനിക്ക് എന്റെ ചേട്ടനും ചേട്ടനും കാണണ്ടേ? എങ്കിൽ കൈ കഴിക്കോളൂ, ഊണ് കഴിക്കാം. ഞാൻ റെഡി, വല്ലോട്ടിരിക്കുന്നു. അത് ശരിയല്ല, വിരുന്നിന് പോയിരിക്കുന്നു. നീ ഇന്ന് ഭാര്യ വീട്ടിൽ നിന്നല്ലേ ഊണ് കഴിക്കേണ്ടത്? അല്ലെങ്കിൽ ഉഷയ്ക്കും തോന്നുന്നു. ചേട്ടന്റെ പങ്കയോറ് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാന്നോ പറയുന്നത്? ചേട്ടത്തമ്മയുടെ പങ്ക് കാണത്തില്ലേ? തീർച്ചയായും, പക്ഷെ ഇവിടെ സദ്യ ഒന്നുമില്ല, ഊണുണ്ട്. എനിക്കേ ആ ഊണാ വേണ്ടത്. അപ്പൊ അവിടുത്തെ ചോറാരുന്നു? അതെ, ചേട്ടൻ പോയുണ്ടോ? ഏതായാലും ഇത്തവണ വന്നില്ലേ, ഊണ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. അത് തന്നെ ഞാനും പറഞ്ഞത്. നല്ല അഭ്യാസം. എന്റെ പൊന്നേട്ടത്തമ്മയെ ഞാനീ അവണ പല മാറ്റി വിടുന്നുണ്ടോളാം. ചേട്ടത്തമ്മ വീട്ടിലേക്ക് വരുമ്പോഴേ ഇത് രണ്ടെണ്ണം കൊണ്ടുവരണേ. അതെന്തിനാ? അച്ഛനെ അമ്മയും ഇതേലൊന്ന് ഇരുത്തി പഠിപ്പിക്കണം. നല്ല സാമ്പാറിന്റെ വേണം. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിക്കുന്നത്? എന്നാ അവിടെ നിന്നു, അവൻ വന്നിട്ട് കഴിച്ചാ മതി. വരാമെന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛൻ ക്ഷണിച്ചു വരുത്തിയവരൊക്കെ രണ്ടു മണിവരെ കാത്തിരുന്നു. എന്തിനാണിങ്ങനെ? ഞാന് പോട്ടു മോളെ, ഏതായാലും വന്നല്ലോ. ഇനി പരിഭവൊക്കെ ഊണ് കഴിഞ്ഞിട്ടാവാം. രാജന് ചോറോളം കൊടുക്ക. ഞാൻ ഊണ് കഴിച്ചു. എവിടുന്ന്? ചേട്ടത്തമ്മയുടെ വീട്ടിൽ നിന്ന്. ചേട്ടത്തമ്മയുടെ വീട്ടിൽ നിന്നോ? അത് മോശമായി പോയി രാജ. ഊണ് കഴിക്കാൻ തിടുക്കം പിടിച്ചു പോയതെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. എന്നേക്കാൾ വലുതാണ് ചേട്ടത്തിയമ്മ, ഇല്ലേ? ഞാന് ഏട്ടത്തിയമ്മ നിർബന്ധിച്ചോണ്ടാ ഉണ്ടത്. രാജൻ വിരുന്ന് വന്നത് ഇവിടെ അല്ലേ? അവിടെ അല്ലല്ലോ. ഏട്ടത്തിയമ്മ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതിപ്പം ഒന്നും പറയണ്ട, ചെയ്ത് വെച്ചിട്ട് വിവാഹം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും, അത് കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ. രാജനോട് ഊണ് കഴിക്കുമ്പോൾ രാജന്റെ ഭാര്യ ഇവിടെ വിശന്ന് കാത്തിരിക്കുകയായിരുന്നു. മേലാളിത് ആവർത്തിക്കരുത്. പോയി അവളെ സമാധാനിപ്പിക്കും. മോളെ, ഒന്നാം തിരിഞ്ഞു മടങ്ങിയില്ലേ? വെറും കൈയോട് പോണ്ട, അല്പം കടുമാങ്ങിയെങ്കിലും ഇരിക്കട്ടെ. മോളെ, അമ്മ
എന്തിനാ കരയുന്നത്? എന്റെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പോകുമ്പോൾ കൊടുത്തയക്കാൻ നിവൃത്തിയില്ലാതായി പോയല്ലോ. എന്തെല്ലാം കൊടുത്ത കോവിലകമാണിത്. അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തുവിന് അവിടെ ഒരു കുറവും വരില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഇന്ദു പോവുക. ഇവൾ നമ്മിനി കുട്ടി, ഇന്ദുവിന്റെ പ്രാണനാ. ഇവളെ കൂടി കൊണ്ടുപോയിക്കൊള്ളു. അത് വേണമെന്നില്ല. നന്ദിനി ഇവിടെ തന്നെ നിന്നോട്ടെ. അങ്ങനെ പറയരുത്. സന്തോഷത്തോടുകൂടി തരുന്നതാണ്. മറ്റൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പുണ്ണി ഇവളെ അവിടെ എത്തിച്ചോളും. അപ്പുണ്ണി ഉച്ച തിരിഞ്ഞ് നന്ദിനി കുട്ടിയെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അരിയൻ, ആ വള്ളക്കാരൻ വന്നിട്ടില്ലേ? ഉവ്വ്. ആ എന്നാ പുറപ്പെട്ടോളൂ. ചടങ്ങാണല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അതെ, ജീവിതം മുഴുവൻ നിന്റെ കൂടെ കഴിയണമല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയത്. മോളെ, തൽക്കാലം കുറെ വീട്ടു സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. വീട് വെച്ചതിന് ശേഷം മോക്ക് ആവശ്യമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചു. അച്ഛ, രാജേട്ടന്റെ വീട്ടുവാതിക്കൽ എനിക്ക് നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കണം. അവിടെ എന്തിനാ ഇനി തോട്ടം? അവിടെ ആഗ്രഹമില്ലേ മോനെ? മോളെ, നീ ഇപ്പൊ റോസ് നടാനും വളർത്താനും ഒന്നും പോകണ്ട. ഒരു 100 ചട്ടി നല്ല റോസ് ചെടി അച്ഛൻ വാങ്ങി കൊടുത്തയച്ച. ശരി അച്ഛ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പലഹാരങ്ങൾ എന്തിനായിരുന്നു? ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഉഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, അയൽവീടുകളിലും കൊടുത്തേക്ക്. ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തതിൽ അവക്ക് വിഷമം കാണും. പാവം പെണ്ണ്. നീ ഒരു കാര്യം ചെയ്, അവളല്ലേ മൂത്തത്, അവളെ വിളിച്ച് ഇത് പങ്കുവയ്പ്പിക്ക്. അപ്പോ അവളുടെ വിഷമം മാറും. അത് ശരിയാ. ആ ഈ കടുമാങ്ങ എനിക്ക് വേണം. കോലത്ത് കടുമാങ്ങയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാ. മോളെ, ആഹാ, രണ്ടുപേരും ഉണ്ടോ? മക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ വന്ന പലഹാരങ്ങളാ. ഇന്ദുമോൾ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഇന്ന് പങ്കുവെച്ച് കുറേശ്ശെ അയൽവക്കത്തും കൊടുത്തയക്ക്. ഉഷമോളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്ക. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം പങ്കുവയ്ക്കാൻ എനിക്കറിയില്ലേ? അതിന് വെറും കൈയോടെ വന്നവര് വേണോ? എന്റെ വീട്ടിന്ന് പലഹാരം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് എന്നെ കൊച്ചാക്കാനല്ലേ അമ്മ അത് പങ്കിടാൻ എന്നോട് പറഞ്ഞത്? ഇന്ദു, എന്റെ അമ്മയെ പറ്റി നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പരിഭവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവരാണ് അവർ. അമ്മ ഇവിടെ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കണം. ആ വേഗം പോയി പലഹാരം പങ്കുവയ്ക്ക്. ഓ, വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും? എന്റെ അമ്മ പക്ഷവാദം കാണിക്കാണെന്നേ. നീയല്ല, നിന്റെ തന്ത പറഞ്ഞാൽ ഞാൻ ആയിരിക്കും.
അതിന് എന്റെ തന്തയ്ക്ക് പറയുന്നത് എന്തിനാ? നീ എന്റെ അമ്മയെ കുറിച്ച് വേണ്ടാനും പറഞ്ഞിട്ട് ഓ പോയി പലഹാരം വാങ്ങിട്ടോട്. ഓ ഓ അല്ല, ഇതിവിടെ വെച്ചോണ്ട് നോക്കി നിൽക്കുവാന്നോ? ഇപ്പൊ കൊടുത്തേക്ക അമ്മേ. ഉഷമോളെ, വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര ആഭരണങ്ങൾ എന്തിനാ? ആവശ്യത്തിന് എന്തെങ്കിലും പോരെ? ബാക്കിയുള്ളതെല്ലാം ഒരു രാജന്റെ കൊടുത്തിട്ട് പെട്ടി വെച്ച് പൂട്ടാൻ പറ. എന്നാ പെട്ടി വെച്ച് പൂട്ടിയേക്ക്. എന്താ ഉഷേ? ചേട്ടത്തിക്ക് ആഭരണം ഒന്നും ഇല്ലാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അതിന് എന്റെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിൽ വെക്കാൻ പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞു? അമ്മ. ഇത് തന്നെ ഞാനും പറയായിരിക്കായിരുന്നു. ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. വീട്ടിരിക്കുമ്പം ഇത്രയൊക്കെ മതി കേട്ടോ. ലക്ഷ്മി, ലക്ഷ്മി, ഇതാ ഇത് ഇന്ദുവിന് കൊടുത്തേക്ക്. എന്താ ഇത്? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതാ. ഉഷയ്ക്കൊന്നും വാങ്ങിയില്ലേ? അവൾക്ക് വേണ്ടതിലേറെ അവളുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ദുവിനല്ലേ ഒന്നും ഇല്ലാത്തത്, അവൾക്ക് വിഷമം തോന്നരുതല്ലോ. അത് ശരിയാ, ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ആ, ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു. മോളെ, ഇതാ നിനക്കൊന്നും ഇല്ലാത്തോണ്ട് അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നതാ. മോൾ ഇതൊക്കെ എന്നിട്ടെ അമ്മയൊന്ന് കാണട്ടെ. ഏട്ടത്തിക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തതിലൊന്നും എനിക്ക് വരാതെയില്ല. കൂട്ടത്തിൽ ഒരു ചെറിയ കാതിപ്പോയെങ്കിലും ഉഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യായിരുന്നത് മോനെ? അതിപ്പോ ഉഷ പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പൊ തോന്നമ്മേ. അവൾ എന്ത് പറഞ്ഞു? അവളേക്കാൾ നിങ്ങൾക്ക് താല്പര്യം ചേട്ടത്തിയോടാണെന്ന്. രാജാ,